ഹായ് ഫ്രണ്ട്സ്, ഷോണി വിഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീനുവെള്ളിയാമ്പാറ എന്ന് പറയുന്ന പാറയുടെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മീനുവെള്ളിയാമ്പാറയെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് ഒരു രണ്ട് വാക്ക് ഞാൻ പറയാം. ഒരു വലിയൊരു പാറയാണ്, അത് മീനിൻ്റെ ആകൃതിയാണ് ആ പാറയ്ക്ക്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതുകൊണ്ടോ, ഇതാണ് മീനിൻ്റെ ആകൃതി പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് മീനുവെള്ളിയാമ്പാറ എന്ന പേര് വരാനുള്ള കാരണം. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ പെരിയാർ ഒഴുകുന്നുണ്ട്. പെരിയാറിൻ്റെ ഏകദേശം ഉത്ഭവം തൊട്ട് നമുക്ക് അറബിക്കടലിൽ ചേരുന്നവരെ നമുക്കത് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. ഭയങ്കര ഒരു നല്ല ഹൈറ്റിലാണ്, ഒരു 10-4000 5000 അടി ഹൈറ്റിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കയറിച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള അതിഗംഭീരമായ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പാറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പാറയുടെ മുകളിലൊരു വലിയൊരു വനമുണ്ട്. അത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല കുളിർമയാണ്. തന്നെയുമല്ല, ഇത് ചില ദിവസങ്ങളിൽ കയറിയിട്ടുണ്ടോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ കുറേ വീഡിയോകൾ ഞാൻ കണ്ടു, അതിനകത്തൊന്നും ആൾക്കാർക്ക് ഇത് മൊത്തം വിഷ്വൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇത് നല്ല, ഞാൻ ഇന്ന് കയറുന്നത് നല്ല അന്തരീക്ഷമാണ്. നല്ലപോലെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. നല്ലപോലെ കാണാൻ പറ്റുമെന്ന് നല്ലപോലെ കാണാൻ പറ്റും. നല്ലൊരു അന്തരീക്ഷത്തിലാണ് കയറുന്നത്. അത് വലിയ വെയിലും ഇല്ല, വലിയ മഴ മൂടലോ മഞ്ഞുകളോ ഇല്ലാത്തൊരു ഒരു നോർമൽ ഒരു ക്ലൈമറ്റിലാണ് ഞാൻ കയറുന്നത്. അതുകൊണ്ട് മൊത്തം വിഷ്വലും നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ കുറേ കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു മൂടിക്കിടക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും, കാണാനും പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ മീനുവെള്ളിയാമ്പാറയുടെ അടുത്തേക്ക് അടുക്കുകയാണ്. ഇതാണ് കയറി പോകുമ്പോഴുള്ള ഉണ്ട്. ഒരു മഴക്കാലമാണ് കേട്ടോ, ഒരു അരുവി ഇവിടെ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ മഴയാണെങ്കിൽ നല്ല നിറഞ്ഞൊഴുകും കേട്ടോ, ഇത് മൊത്തം നല്ല നിറഞ്ഞ് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ കയറി പോകുന്ന വഴിക്കുള്ള വിഷയമാണ്, നമുക്ക് ഇതിലാണ് പോകേണ്ടത്. മുകളിലേക്ക് പോകാം. അവിടെ ചെറിയൊരു കുഞ്ഞു വെള്ളച്ചാട്ടം, തവളകൾ ചാടിച്ചാടി കളിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പോൾ മീനുവെള്ളിയാമ്പാറയുടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മുകളിൽ വശം. ഏറ്റവും ടോപ്പല്ല, നമ്മൾ ഈ കയറി വരുന്ന സൈഡാണ്. അപ്പോൾ നമ്മളിതിൽ കയറി വന്ന ഉടനെ തന്നെ ഇത് ഒരു ഏകദേശം നിരപ്പ് പോലാണ്. അപ്പോൾ ഇത് ഇപ്പം മഴയായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമൊഴിച്ച് കിടക്കുന്നുണ്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഇപ്പം ഈ സമയത്ത് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അക്കരെ കരയിൽ, അതായത് ഭയങ്കര കുഴിയാണ്, ഒരു 10-4000 അടി താഴ്ച, 4000-5000 അടി താഴ്ച ഒരു കുഴിയാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ അക്കരെ കരയിൽ നിറച്ച് വെള്ളം ഒഴുകുന്നത് കാണാം. നമ്മൾ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെയൊക്കെ ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് ചാടുന്നത് കാണാൻ സാധിക്കും. അങ്ങോട്ടാണ് ഈ സമയത്ത് കയറി വന്നത്. വേനൽക്കാലത്ത് വരുവാണെങ്കിൽ ആ വെള്ളച്ചാട്ടം ഈ മഴ മാറുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അത് കഴിഞ്ഞൊക്കെയാണ് വരുന്നതെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്കാണ് പോകേണ്ടത്. തെയ്യം ഇല്ലിയൊക്കെ നിൽക്കുന്നത്, ഇതിലേക്ക് കയറി മുകളിലേക്ക് പോകണം. അപ്പോൾ ഈ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വനമുണ്ട്, ഒരു 10-15 ഏക്കർ വനമുണ്ട്. നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറി പോന്നു. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ നേരെ ഇപ്പോൾ ക്രോസാണ് നടക്കുന്നത് കേട്ടോ. ഈ പാറയ്ക്ക് നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് പകരം, മുകളിലേക്കല്ല കയറുന്നത്, മുകളിലേക്ക് ഇങ്ങോട്ടാണ് കയറേണ്ടത്, മുകളിലേക്കല്ല നമ്മൾ കയറുന്നത്, നമ്മൾ നേരെ അപ്പുറ സൈഡിലേക്ക് പോവുകയാണ്. അപ്പുറ സൈഡിലെ കാഴ്ച കണ്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാം. അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ, അതിമനോഹരം എന്ന് പറയാൻ പറ്റില്ല, ഗംഭീരമായ സ്ഥലം. ഇത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഇതുപോലെയുള്ള അതിമനോഹരമായ സ്ഥലം വളരെ കുറവായിരിക്കും കേട്ടോ. നമുക്ക് കിലോമീറ്ററുകളോളം, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം കൊച്ചി വരെ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിന്ന്. മുകളിൽ ചെല്ലുമ്പോൾ നല്ല അന്തരീക്ഷമാണ്. ഇതുപോലെ തന്നെ അന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക്
കാണാൻ സാധിക്കും. കണ്ടോ നല്ല നല്ല ക്ലൈമറ്റാണ്, നമുക്ക് വേണ്ടി തന്നെ ഉള്ള ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. നല്ല വിഷ്വലാണ് കണ്ടോ. അക്കരെ അക്കരെയൊക്കെ വെള്ളം വെള്ളം പെരിയാറ്റി വെള്ളം ഒഴുകുന്ന സൗണ്ട് ഇപ്പോഴേ നമുക്ക് കേട്ടുപോണം. പെരിയാറാണല്ലോ, പെരിയാർ താഴെ ഒഴുകുന്നുണ്ട്. അപ്പോൾ പെരിയാർ ഇതെല്ലാം തൊട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചോട്ടിൽ കൂടെ. ഇതേ കാണിച്ചു തരാം, പെരിയാറിൻ്റെ സൗണ്ടാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്തുള്ള ഒരു ഗുണം ഇതാണ്. ഒക്കെ നിരവധി സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ വെള്ളച്ചാട്ടമുള്ള. കണ്ടോ ഇതൊരു വെള്ളച്ചാട്ടമാണ്, അതുപോലെ തന്നെ അതിന് തൊട്ടിപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടുണ്ട് ഒരെണ്ണം. ഇതേണ്ട് നമ്മുടെ അടിമാലിക്ക് പോകുന്ന വഴിയൊക്കെ ആയിട്ട് വരും. ഇത് കാടാണ്. പെരിയാർ ഞാൻ കാണിച്ചുതരാം. ഇതാണ് പെരിയാർ. ഉണ്ടോ പെരിയാറിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാം. നമ്മൾ മുകളിലേക്ക് ചെല്ലും തോറും നമുക്ക് പെരിയാർ മൊത്തം കാണാൻ സാധിക്കും. ഇപ്പോൾ പെരിയാറിൻ്റെ കുറച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിലെ നേരെ വീണ്ടും ഇവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത്. അതാണ് ആ കാട്. ആ കാടുള്ളിടത്ത് നമുക്ക് എത്തണം. അതാണ് എൻ്റെ ടോപ്പ്. നമ്മളിപ്പോൾ കയറി തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് നല്ല അന്തരീക്ഷമാണ് കേട്ടോ, നല്ല സൂപ്പർ അന്തരീക്ഷം. കണ്ടോ നമുക്ക് നല്ല ക്ലൈമറ്റാണ്, ഇന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം ഇതിനകത്ത് മുകളിൽ വന്നതാണ്. അപ്പോൾ ക്ലൈമറ്റ് കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയത്, നമുക്കൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഞാൻ കാണിച്ചുതരാം. ഓപ്പോസിറ്റ് ഇതാണ്, ഇതിലാണ് നമ്മൾ കയറി വന്നത്. ഞാൻ കാണിച്ചത് കുറച്ചുകൂടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒത്തിരി ഇപ്പുറത്തേക്ക് വന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിഗംഭീരമായ സ്ഥലമാണ് കേട്ടോ ഇത്. അതിഗംഭീരമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയ മൊത്തം നല്ല വിഷ്വലാണ്, നല്ല സുഖമാണ് കയറിപ്പോകാൻ. ഇതിപ്പോൾ ഒരു നല്ല അന്തരീക്ഷമാണ് ഇന്ന്. സാധാരണ ഇങ്ങനെ കിട്ടാറില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് ലോട്ടറി അടിച്ച പോലെയാണ്. നല്ല അന്തരീക്ഷമാണ്, എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് മുകളിൽ പോകണം. ഇപ്പോൾ നമ്മൾ കയറി തുടങ്ങിയതേ ഉള്ളൂ. ഉണ്ടോ ഇതാണ് അക്കരയാണ് കാണുന്നത്. ഇത് വെച്ച് നമ്മുടെ ഈ അടിമാലി റൂട്ട്, അടിമാലി അതായത് കോതമംഗലത്തിൽ നിന്ന് അടിമാലി പോകുന്ന മൂന്നാറൊക്കെ പോകുന്ന വഴിയാണ് അക്കര ഉള്ളത്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പെരിയാർ ഒഴുകുന്നുണ്ട്. പെരിയാർ ഒഴുകുന്നുണ്ട് തന്നെയല്ല, അതിൻ്റെ ചോദിച്ച് ചേർന്ന് തന്നെ ഒരു റോഡുണ്ട്. അതായത് എറണാകുളം കുമ്പളി റോഡ്. ആ റോഡിൽ കൂടെ വണ്ടി പോകുന്ന കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബസ്സില്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അല്ലെ ബസ് ഒരു തീപ്പൊട്ടിയുടെയൊക്കെ ആ ഒരു വലിപ്പമേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മുകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴെ കൂടെ വണ്ടി പോകുന്നത് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീപ്പെട്ടിയുടെ വലിപ്പത്തിലാണ് വണ്ടി കടന്നു പോകുന്നത്. അത്രയും മുഴുപ്പേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ. അപ്പോൾ ഈ ബസ്സൊക്കെ പോകുന്ന അത്രയും മുഴുപ്പെന്ന് പറഞ്ഞാൽ കാറൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തീരെ ചെറുതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെരിയാറിൻ്റെ ഉത്ഭവം തൊട്ട് ഏകദേശം നമ്മുടെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന വരെ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം നല്ല അന്തരീക്ഷമാണ് ഇന്ന്, എനിക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നേര്യമംഗലം ആ ഏരിയ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നേര്യമംഗലം പാലമൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് കാണാം. അപ്പോൾ ഇന്ന് കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ നല്ല അന്തരീക്ഷമാണ്, നല്ല ക്ലിയർ അന്തരീക്ഷമാണ്. ഉണ്ടോ നല്ല അക്കരയൊക്കെ ഉണ്ട്, നല്ല ക്ലിയറായിട്ട് കാണാം. മൂന്നാറ് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഉണ്ടോ സൂപ്പറാണ്, സൂപ്പർ. പെരിയാർ ഒഴുകുന്നുണ്ട്. പെരിയാർ ഞാൻ മുകളിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചുതരാം. നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഉണ്ടോ ഈ അന്തരീക്ഷം നോക്കുക, സ്കൈ നോക്കുക, ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇരുന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു സൈഡല്ല കേട്ടോ, എല്ലായിടവും ചുറ്റും. അപ്പോൾ മീനിലമ്പാറയ്ക്ക് വരേണ്ടവർ ഇപ്പം നമുക്ക് വരേണ്ടത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കോട്ടപ്പാറ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ കോട്ടപ്പാറയുടെയും ഈ നമ്മുടെ കാറ്റാടിപ്പാറ കോട്ടപ്പാറ വഞ്ചിക്കല്ല് അങ്ങനെ കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മീനിലമ്പാറ തൊട്ടടുത്താണ് അടുത്താണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ അവർ പറഞ്ഞായിരുന്നു, ഞാൻ ആ വീഡിയോയ്ക്കകത്തും പറഞ്ഞായിരുന്നു, നമ്മളൊരു ടൂർ പാക്കേജായിട്ട് വരുവാണെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. എല്ലാം ഒരു 2-3 കിലോമീറ്ററൊക്കെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടൂർ പാക്കേജായിട്ട് വരിക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പെരിയാർ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാണാൻ സാധിക്കും. ആദ്യം കണ്ടപ്പോൾ പെരിയാറല്ല, ഒരു കുളം പോലെ നമുക്കൊന്ന് തോന്നുമെങ്കിലും ഇപ്പോൾ കണ്ട പെരിയാറിൻ്റെ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പെരിയാറിൻ്റെ ഉത്ഭവം, പാമ്പള ഡാം നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ മുകളിലേക്ക് പോകണം. അവിടെ പെരിയാർ ശരിക്കും കലങ്ങിയാണ് ഇപ്പോൾ ഒഴുകുന്നത്. ഇത് അങ്ങോട്ടല്ല കേട്ടോ ഒഴുകുന്നത്, നേരെ തിരിച്ച് ഇങ്ങോട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഡയറക്ഷൻ കിഴക്കാണ്, ഇത് പടിഞ്ഞാട്ടേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ പാറയുടെ കിടപ്പും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് കിടക്കുന്നത്. അതായത് ഈ കിഴക്കേ സൈഡ് വാലും പടിഞ്ഞാറ് സൈഡ് ആണ് ഇതിൻ്റെ തലയായിട്ടിരിക്കുന്നത്. ഇത് മീനുള്ളിയാമ്പാറ എന്ന് ഇതിൻ്റെ പേര് വരാൻ ഒരു കാരണമുണ്ട് കേട്ടോ, അത് പറഞ്ഞില്ലല്ലോ. മീനിലാമ്പാറ എന്ന പേര് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു മീനിൻ്റെ ആകൃതിയാണ് ഈ പാറയ്ക്ക്. അതാണ് മീൻ ഉളിയാൻപാറ എന്നും മീൻ ഉളിഞ്ചാമ്പാറ എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ ഇത് പട്ടേക്കുടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പട്ടേക്കുടിക്ക് വരണമെങ്കിൽ എറണാകുളത്ത് വരുന്നവർ നേരെ വണ്ണപ്പുറം, വണ്ണപ്പുറത്തു നിന്ന് ഒരു 8 കിലോമീറ്റർ ആണ് പട്ടേക്കുടി എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഇടുക്കി എന്ന് വരുന്നവർ നേരെ നമ്മുടെ ചേലച്ചോട് കഞ്ഞിക്കുഴി പട്ടേക്കുടി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതി എത്തിയിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കയറത്തോടങ്ങോട്ട് കുറച്ച് ടൈമായി, നല്ല ഏകദേശം ഒരു പകുതി എത്തിയതുള്ളൂ. പിന്നെ ആർക്ക് വേണം കയറാൻ കേട്ടോ, നമ്മളിങ്ങനെ ഇത്രയും ഹൈറ്റായിട്ട് തോന്നിയാൽ പോലും നല്ല നിരപ്പാണ് എൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആർക്ക് വേണം കയറി വരാം. പിന്നെ ഇഷ്ടം പോലെ മൈതാനം പോലെ സ്ഥലം കിടക്കുവാണ്. അതായത് നമ്മളിപ്പം ഈ കാണുന്നത് ഒരു ശകലം മാത്രമേ ഇത് കാണുന്നുള്ളൂ. പാറയ്ക്ക് അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കയറിയപ്പോൾ കണ്ടു നമുക്ക് കുറച്ചുകൂടെ പെരിയാർ കാണാൻ സാധിക്കുന്നു. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് ആയിരം തോറും പെരിയാർ മൊത്തം കാണാൻ സാധിക്കും. ഉണ്ടോ, ഇവിടെ ആ വെള്ളച്ചാട്ടം വന്ന് ജോയിൻ്റ് ആവുന്നുണ്ട്. ഉണ്ടോ, എന്താ വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളം വന്ന് ഇവിടെ ഈ പെരിയാറ്റിലേക്ക് ഇവിടെ ജോയിൻ്റ് ആവുന്നുണ്ട്. ഈ പെരിയാറിൻ്റെ അക്കരെ ആനയൊക്കെ ഉള്ള സ്ഥലം കേട്ടോ, ഇഷ്ടംപോലെ ആനയും കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള വന്യജീവികളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്. ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു വിസ്തീർണം നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടോ, നമ്മളിപ്പോൾ ഏകദേശം സെൻറ്ററെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു ഒരു സൈഡിലേക്ക് വരും തോറും വേറെ സൈഡ് ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, അപ്പോൾ നമുക്ക് പെരിയാർ കണ്ടോ. ഞാൻ ഏകദേശം സെൻറ്ററിൽ കൂടെയാണ് കയറിപ്പോകുന്നത്. നമ്മൾ കയറി വന്നത് ഇതിലാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ കയറി വന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് എത്തി. നമ്മൾ ഏകദേശം ഈ കുന്നിൻ്റെ തീരാൻ പോവുകയാണ്. ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ കയറാറായിട്ടുണ്ട്. ഏകദേശം ആയിട്ടുള്ളൂ കേട്ടോ, മൊത്തം കയറുന്നല്ല. അപ്പോൾ നമ്മളിപ്പം സെൻറ്ററിൽ കൂടെ ആയി കയറ്റം കയറണോ, കയറുന്ന സെൻറ്ററിൽ കൂടെയാണ്. സൈഡ് വഴി വേണമെങ്കിലും കയറായിരുന്നു, സൈഡ് വഴി വേണ്ട. ഇപ്പോൾ അതിനാച്ചാൽ ഈ മഴയൊക്കെ ഇത് കിടക്കുന്നുണ്ട്. ഇതിലേ ആക്കി സെൻറ്ററിൽ കൂടെയാണ് വരുന്നത്. വേണ്ട, ഇത് പെരിയാറാണ് എൻ്റെ ബാക്കി കാണുന്നത് കേട്ടോ. പെരിയാറാണ് ഒഴുകുന്നത്, കലങ്ങിയാണ് ഒഴുകുന്നത്. നല്ല മഴ കാരണം നല്ല കലക്കല്ലാണ് ഒഴുകുന്നത്. അപ്പോൾ ഇന്ന് നല്ല അന്തരീക്ഷമായതുകൊണ്ട് നല്ല ഒരു എൻജോയും നല്ല സന്തോഷവുമാണ്. കാരണം ഞാൻ 2 തവണ ഇതിൻ്റെ മുകളിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഒന്നും കാണത്തില്ല, മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാണ് ചെയ്ത്. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ ഇന്നൊന്ന് വന്ന് നോക്കാം എന്നോർത്തുനിന്ന് വന്നതാണ് കേട്ടോ. ഇന്ന് നല്ല വളരെ ഭംഗിയാണ്. ഞാൻ ക്യാമറ തിരിച്ച് കാണിക്കാം. നമ്മൾ കുറച്ചുകൂടെ മുകളിലെത്തി. കുറച്ചുകൂടെ മുകളിലെന്ന് വെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. ഉണ്ടോ, കുറച്ചുകൂടെ മുകളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാട് കാണാൻ തുടങ്ങി കേട്ടോ. ഇതിന് മുകളിലൊരു 10-15 ഏക്കർ വനമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്കിതുണ്ടോ, ഇത് തൊട്ട് മുകളിൽ കാണാൻ തുടങ്ങി ആയിട്ടുണ്ട്.
അതിനകത്ത് കയറി നല്ല തണുപ്പും നല്ല തണലുമാണ്. അപ്പോൾ എത്ര വേനൽക്കാലത്ത് വന്നാലും ഈ വനം ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നല്ല കാറ്റുണ്ട്, കാറ്റടിക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ കയറി ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാറ്റടിക്കുന്നത്. ഇതാണ് നമ്മുടെ പറയാൻ പറ്റില്ല, നമുക്ക് അതുപോലത്തെ നല്ല വിഷ്വലാണ്, നല്ല അന്തരീക്ഷമാണ് ഇന്ന് കാണാൻ. എല്ലാ സ്ഥലങ്ങളും തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ വന്നപ്പോഴൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് ഞാനും ആ വീഡിയോകളെല്ലാം ഏകദേശം വീഡിയോ ഒക്കെ ഞാനും കണ്ടിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു, 2 മണിക്കൂർ വേണം ഇതിൻ്റെ മുകളിൽ കയറാനെന്നും പറഞ്ഞുകൊണ്ട്. ഒക്കെ വെറുതെ പറയുന്നതാണ്. നമുക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഞാനൊക്കെ കയറുവാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മൾ മുകളിലെത്തും. നല്ല സ്പീഡ് വരുന്ന പിള്ളേരൊക്കെയാണെങ്കിൽ അത് അത്രയും പോലും വേണ്ട. നമ്മൾ നോർമലി ഇപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് കയറുമ്പോഴാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ മാക്സിമം. ഇതിൻ്റെ താഴ്വശം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഇതുണ്ട്, ഇതാണ് കാട്. ഇപ്പോൾ ഈ കാടിൻ്റെ നേരെ അപ്പുറത്ത് ഇവിടെ വന്ന് ഇവിടെ പോയി നിൽക്കണം. ഇവിടെ പോയി ഈ മരത്തിൻ്റെ അവിടെ നിന്നാൽ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഈ കുഴി മനസ്സിലാക്കാൻ പറ്റും. അതാണ് പ്രത്യേകത കണ്ടോ. ഇതാണ് ആ വനം. അപ്പോൾ നമ്മളൊരു 50 മീറ്റർ അകലെയാണ് കേട്ടോ മരത്ത് വനത്തിൻ്റെ. കണ്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതുണ്ടോ അതിൻ്റെ. എനിക്ക് എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി പറഞ്ഞുതരാം. വനത്തിനുള്ളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ തൊട്ട് താഴെ കാണുന്ന ഏണിപ്പാറ, തൊട്ടപ്പുറത്ത് ചെല്ലുമ്പോൾ കാണിച്ചുതരാം ഏണിപ്പാറ എന്താണെന്നുള്ളത്. ഈ നേരെ കാണുന്നതാണ് കോട്ടപ്പാറ. ഈ കാണുന്നത് ഇതാണ് കോട്ടപ്പാറ. അതിലെങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇങ്ങോ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടെയായിട്ട് ഈ കാറ്റാടിക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് വരും. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നതെല്ലാം ഈ മലനിരകളാണ്, മലനിരകൾ, അതിഗംഭീരമായ മലനിരകൾ. ഇതാണ് വഞ്ചിക്കൽ പാറ. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാനിത് ലിങ്ക് ഇത് കൊടുത്തിരിക്കാം. ഇതിന് നേരെ അപ്പുറം, അതായത് ഈ പാറ, ഈ വഞ്ചിക്കപ്പാറയുടെ നേരെ അപ്പുറം കാണുന്നതാണ് പാക്കളമേട്. അതാണ് ഞാൻ പറയുന്നത്, ഈ ഇതെല്ലാം തൊട്ടടുത്തടുത്താണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ തൊട്ടടുത്തടുത്ത് നമുക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് കണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാട്ടിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇതാണ് കാട്. അപ്പോൾ കാട്ടിനുള്ളിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു. ഇപ്പോൾ ആൾക്കാരും സഞ്ചാരമില്ലാത്തവരാണ്, ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഉണ്ടോ ഇത് ഉണ്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ നശിപ്പിക്കരുത്, ഇതിനൊക്കെ ഇടയ്ക്കൂടെ കടന്നു പോകാവുള്ളൂ. ഒത്തിരി കാട്ട് ജീവികൾ വസിക്കുന്ന സ്ഥലമാണ്. പൂമ്പാറ്റയൊക്കെ നല്ല ഒറ്റപ്പാട് പൂമ്പാറ്റയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഒരു പ്രാർത്ഥന, അതായത് ഇതുപോലെ ഒരു കല്ലിവിടെ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പൈസ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം, നമ്മുടെ എൻട്രൻസാണ്, ഇതിൻ്റെ കാടിൻ്റെ എൻട്രൻസാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഭീകര അന്തരീക്ഷമാണ് കേട്ടോ. ഇത് കുരങ്ങും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇത് ഇതിലെ കടന്ന് നമുക്ക് നേരെ ഇതിൻ്റെ അപ്പുറത്ത് പോകാൻ കേട്ടോ. ഈ കാടിൻ്റെ അപ്പുറത്തും ഒരു ഈ പാറയുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം. നമ്മളിപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ആ അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പാറയുടെ കുഴി മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതിലിറങ്ങി നമുക്ക് പോകാൻ പറ്റും. അല്ല നമ്മൾ ഇതാണ് പറഞ്ഞ ആ മരമാണ്, അവിടുന്ന് ഞാൻ കാണിച്ച മരമാണിത്. ഇപ്പോൾ കണ്ടോ പെരിയാറിൻ്റെ, ഏകദേശം പെരിയാറ് കാണുന്നുണ്ടോ. ഇതും പെരിയാറിൻ്റെ പകുതി നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ.
ഇതാണ് ആ പാറയുടെ അവസ്ഥ കാണിച്ചു തരാം ഇതിപ്പം ഈ മര ഇപ്പോ ഡേഞ്ചർ ആയിട്ടുണ്ട് കാരണം ഇത് ഉണങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് നേരത്തെ ഒക്കെ ഇത് നിന്ന് കാണായിരുന്നു ഇപ്പോ ഇനി ആ വരുന്ന ആൾക്കാരെ ഇതിൽ നിൽക്കാൻ ശ്രമിക്കരുത് ഉണ്ടോ ഇതിന്റെ ഉണ്ടോ ഇത്രേ നമ്മൾ മുൻപ് നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ഏകദേശം ദേ ഈ പോയിന്റിലാണ് നമ്മൾ നിന്നത് മുൻപ് നിന്നെ അപ്പോൾ ഇപ്പോ നമ്മൾ ഇങ്ങ ഇപ്പുറത്ത് വന്നു ഉണ്ടോ പെരിയാർ ഒഴുകുന്നുണ്ടോ അപ്പോൾ പെരിയാറിൻ്റെ ഏകദേശം നമ്മൾ ഇതാണ് പെരിയാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതായത് കല്ലാറുകുട്ടി എന്ന് പറയുന്ന ഡാമും അല്ലെ വെള്ളവും ഇടുക്കി എന്ന് വരുന്ന ഡാം വെള്ളം കൂടെ ചേർന്ന് പെരിയാറായിട്ട് ഒഴുകാൻ തുടങ്ങുന്ന ഇവിടെയാണ് ഇതിൻ്റെ മുകളിൽ ഈ പാമ്പള ഡാം കാണാൻ പറ്റും അത് ശകലം അന്തരീക്ഷം മോശമാണ് അതുകൊണ്ടാണ് കാണത്തില്ലാത്ത പാമ്പള അവിടെ ഡാമുണ്ട് ഉണ്ടോ പെരിയാറ് പെരിയാറ് വെള്ളം കുറവാണ് നല്ല കലങ്ങിയാണ് ഒഴുകുന്നത് ഉണ്ടോ ഇത് തട്ടേക്കണ്ണി എന്ന് പറയുന്ന സ്ഥലമാണ് തട്ടേക്കണ്ണി സ്കൂളാണ് നമ്മൾ ഈ കാണുന്നത് പെരിയാറിൻ്റെ സൗണ്ട് നല്ല രസമായിട്ട് ഇവിടെ കേൾക്കാം കേട്ടോ ചിലപ്പോൾ നമ്മുടെ ക്യാമറ കിട്ടുമായിരിക്കും അതറിയില്ല ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും നമ്മൾ ഈ കാട്ടിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് കടന്നു പോവാം വലിയ വനമാണ് കേട്ടോ നല്ല സൂപ്പർ വലിയ വനം എന്ന് പറഞ്ഞാൽ നല്ല വലിയ മരങ്ങളാണ് ഇത് തഴ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇപ്പോൾ ആൾക്കാർ വരാത്തതുകൊണ്ടോ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നല്ല ഒരുവിധം തെളിഞ്ഞു കിടക്കുന്നതാണ് ഇതിപ്പോൾ ഈ ചപ്പൊക്കെ വീണ് നല്ല ഇതായിട്ട് കിടക്കുവാണ് നല്ല രസമുണ്ട് കേട്ടോ നടക്കാൻ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കുരങ്ങിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് വലിയ നല്ല വനമാണ് കേട്ടോ ഇവിടെ നമുക്ക് ഈ പെരിയാർ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇത് മരം വീണ് കിടപ്പുണ്ട് ചെറിയ കുഞ്ഞു കമ്പ് ഇവിടെ ചെറിയ കുഴിയുണ്ട് ഒരു പാറ ഇടുക്കിൽ നിന്ന് മണ്ണ് പോയതാണെന്ന് തോന്നുന്നു ഉണ്ടോ ഇതൊരു കുഴിയാണ് ഇത് വലിയ താഴോട്ടൊന്നുമില്ല കേട്ടോ ഇത് ഒരു ഇത്രേ ഉള്ളൂ ഉണ്ടോ വലിയ കുഴി എന്ന് പറയാൻ പറ്റില്ല നല്ല ചെറിയ ഉണ്ടോ ഇതാണ് പെരിയാറ് പെരിയാറിൻ്റെ ഒരു ഉണ്ടോ ഇത്രയും നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് ഉണ്ടോ പെരിയാർ ഒഴുകുന്ന പെരിയാറിൽ വെള്ളം കുറവാണ് അല്ലെങ്കിൽ ഈ കല്ലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല മൊത്തം പിന്നെ മുകളിൽ കൂടെ നല്ല വെള്ളം നല്ല ഭംഗിയായിട്ട് ഒഴുകുന്നത് കാണാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പതിഞ്ഞ് പതിഞ്ഞ് വരുന്ന കല്ലൊക്കെ കാണുന്നത് വെള്ളം കുറവായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാടിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് എത്തി കേട്ടോ മധ്യഭാഗത്ത് നല്ല ഒരു കാണാനൊരു സ്ഥലമുണ്ട് ഇവിടെ ഈ വേറെ പിടുത്തമൊന്നും ഇല്ല അതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല കുഴിയാണ് കേട്ടോ എന്തോ ഭയങ്കര കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴിയാണ് എന്തോ അക്കരെയൊക്കെ നല്ല നല്ല സൂപ്പർ അന്തരീക്ഷമാണ് കേട്ടോ ഇന്ന് നല്ല ക്ലൈമറ്റ് അതുപോലെ തന്നെ ഇവിടെ സൂര്യാസ്തമയം ഭയങ്കര ഫേമസ് ആണ് സൂര്യ ഉദയവും സൂര്യാസ്തമയവും സൂര്യാസ്തമയം കാണണമെന്ന് ഓർത്തുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് വരണം കാരണം സാധാരണ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈ പകൽ കിട്ടൂല പക്ഷേ ഇവിടെ അങ്ങനെയല്ല സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ കൂരാക്കൂരി ഇട്ടായിരിക്കും
അല്ലാതെ നമ്മൾ സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് നമുക്ക് നടന്നു പോകാനുള്ള സമയം കിട്ടിയല്ല. സൂര്യൻ താഴുന്നതോടൊപ്പം തന്നെ ഇരുട്ടും കൂടെ ആകും. അതൊരു ഭയങ്കര പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്ന കന്യാകുമാരി പോലും അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, നമ്മളിപ്പം ഈ വനത്തിൻ്റെ അപ്പ ഇപ്പുറത്തെ സൈഡായി. കണ്ടോ, ഇപ്പുറ സൈഡിലേക്ക് ഇറങ്ങി. ഉണ്ടോ, ഇതുപോലത്തെ അടിപൊളി. ഇന്ന് നല്ല സ്ഥലം കിട്ടു സ്ഥലം കേട്ടോ. ഇന്ന് നല്ല വിഷ്വലാണ്. നമുക്ക് ഞാൻ കാണിച്ചു തരാം, ഇന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഉണ്ടോ, പെരിയാർ ഒഴുകുന്നേ, പെരിയാർ നല്ല അതായത് പെരിയാർ നമുക്ക് അങ്ങ് അറബിക്കടൽ വരെ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും. നല്ല വയനാക്കോളറോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണ്ടി വരുന്നതുകൊണ്ട് മാത്രം നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. സൂപ്പർ എന്ന് പറയാം, സൂപ്പർ. ഇതുപോലെ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ എത്ര രൂപ മുടക്കി വന്നാലും നിങ്ങൾക്കൊരു നഷ്ടവും വരില്ല. അല്ല, ചില ക്ലൈമറ്റ് മോശമാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ പോലത്തെ ഒരു ക്ലൈമറ്റാണെങ്കിൽ, ഞാൻ ഇന്ന് കയറി വന്ന സൈസ് ഒരു ക്ലൈമറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേരളത്തിൻ്റെ തന്നെ മുഴുവൻ സ്ഥലങ്ങളും കാണാൻ സാധിക്കും. അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഉണ്ടോ, ഒന്നും രണ്ടും സ്ഥലങ്ങളല്ല ഇത്. ഞാൻ കാണിച്ചു തരാം. ഇത് കരിമണൽ പവർ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് മൂലമറ്റത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഏകദേശം മൂന്നാറൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. മൂന്നാറൊക്കെ ഈ ഒരു റേഞ്ചിലാണ് മൂന്നാർ വരുന്നത്. മൂന്നാർ, അടിമാലി അതൊക്കെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വഴി ഇങ്ങനെ വന്ന് 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 ഇതുണ്ടോ, ഈ വെള്ളം ഒഴുകുന്നൊക്കെ നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടാണ്. ഇതിലെ വന്ന് ഈ മലയ്ക്ക് അപ്പുറത്തൂടെയാണ് നേരിമംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നേരിമംഗലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നേരിമംഗലം. നേരിമംഗലം പാലം കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല, എനിക്ക് കണ്ണുകൊണ്ട് കാണാമെന്നുണ്ട്. താഴെ ഈ കരിമണൽ. ഇതാ പിന്നെ പറയാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ. ഇതിനകത്ത് ഈ പാറയ്ക്കടിയിൽ കൂടെ ഒരു തുരങ്കമുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഈ പാറയുടെ അടിയിൽ കൂടെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിൽ കൂടെ ഈ പാമ്പള ഡാമിലെ വെള്ളം കൊണ്ടിട്ട് ഇവിടെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും. ഈ കളറ് മാറുന്നുണ്ടോ ഈ മറ്റേ പെരിയാറ്റിലെ? ഈ പെരിയാറ്റി വെള്ളം കുറവോ അതുകൊണ്ട് കേട്ടോ. മുകളിൽ ഡാം കിട്ടുക, അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഉണ്ടോ പെരിയാറ്റി വെള്ളം കൂടുതലായിരിക്കും. കേട്ടോ, ഒരു കലക്കൽ കണ്ടോ. അത് ഈ ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ വെള്ളം പുറത്തേക്ക് വിടുന്നതുകൊണ്ടാണ് ഇവിടെ തൊട്ട് അങ്ങോട്ട് ഈ കലക്കൽ വരുന്നത്. അത് ഈ പാമ്പള ഡാമിൻ്റെ വെള്ളം കൊണ്ട്. ഇതാണ് ആ ടണൽ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ഇതുണ്ട്. ഇതിവിടെയായിട്ടൊരു കിണറുണ്ട്. അതാണ് ഈ ഇതുണ്ട്, ഇത് കിണറാണിത്. ഈ പോയിന്റ് ഈ മഞ്ഞ പോലെ കാണുന്നത് ഉണ്ടോ ഈ കാടിനുള്ളിൽ. അതൊരു കിണറാണ്. ആ കിണറ്റിനകത്ത് വന്നിട്ടാണ് ഈ ടണൽ അവസാനിക്കുന്നത്. അവിടെ നിന്നാണ് പൈപ്പ് വഴി താഴോട്ട് വെള്ളം കൊണ്ടുപോകുന്നത്. വെള്ളം കൊണ്ടുപോയിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. കറണ്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളമാണ് ഈ വഴിയുന്ന വെള്ളമാണ് പുറത്തേക്ക് വിടുന്നതുകൊണ്ടാണ് ഈ കലങ്ങി പിന്നെ അങ്ങോട്ട് ഈ പെരിയാറിൽ നിന്ന് അറിഞ്ഞൊഴുകുന്നത്. ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തേക്ക് ഉണ്ടോ? ഇപ്പുറത്തേക്ക് വെള്ളം കുറവാണ്. ഉണ്ടോ, അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു തുരങ്കം കടന്നു പോകുന്നുണ്ട്. അപ്പം ഈ തൊട്ട് താഴെ കാണുന്നതാണ് ഈ നമ്മുടെ ഏണിപ്പാറ. ഉണ്ടോ, ഇതാണ് ഏണിപ്പാറ. നമ്മൾ നല്ല അകലെയാണ് നിൽക്കുന്നത്. ഇതാണ് ഏണിപ്പാറ. ഉണ്ടോ, ഏണിപ്പാറയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ ഏണിപ്പാറക്കാർ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഏണിപ്പാറ നല്ല കിടിലം സ്ഥലമാണ്. അത് നമുക്ക് ഈസിയായിട്ട് ആർക്ക് വേണമെങ്കിലും വരാം. അതിൻ്റെ മുകളിൽ വണ്ടി ഇല്ലും. അത് നമുക്ക് ജീപ്പ് പോലുള്ള ഫോർ വീൽ ഡ്രൈവ് വണ്ടികൾ അതിൻ്റെ മുകളിൽ എത്തുന്നതാണ്. ഉണ്ടോ, ഇതാണ് ഇപ്പുറത്തെ തിരിവ്.
ഈ ഈ ചെരുവിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് ഇതാണ്, പട്ടേക്കടി എന്ന കൊച്ചു ഗ്രാമം. നല്ല ക്ലിയർ അന്തരീക്ഷമാണ് കേട്ടോ. നേരം കയറിയത് വളരെ ഗുണമായി, നല്ല സൂപ്പർ അന്തരീക്ഷം. ഇത് ഈ പെരിയാർ ഇങ്ങനെ പോകുന്നത് നമുക്ക് അങ്ങ് വരെ കാണാം. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നല്ലൊരു വയനാക്കോട്ടർ കൊണ്ടുവരണമെങ്കിൽ അങ്ങ് എറണാകുളം വരെ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ 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 ഒരു യെസ് ഇങ്ങനെ വളവ് വളഞ്ഞ് 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 പോയേക്കുന്നത് ഇങ്ങനെയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ പെരിയാർ ആദ്യം തൊട്ട് അവസാനം വരെ കാണണമെങ്കിൽ ഈ പാറയുടെ മുകളിൽ കയറുക, അല്ല വേറെ മാർഗ്ഗമില്ല. അല്ല വല്ല ഹെലികോപ്റ്ററിലും യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഏകദേശം ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് നമുക്ക് എൻഡ് വരെ കാണാൻ സാധിക്കും. ആ ഈ സൂര്യാസ്തമയം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു പോയിന്റിലാണ്, അതായത് ഇവിടെ ഒരു മല നല്ല ഇങ്ങനെ ഹൈറ്റിൽ നിൽപ്പുണ്ട്, ആ മലയുടെ ഇടയ്ക്കൂടെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. സൂര്യാസ്തമയത്തിന് കാണാൻ പറ്റുന്നവർ ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ടോർച്ച് കൊണ്ടേ വരാവുള്ളൂ, ചുമ്മാ കയറി പോരല്ലേ. അപ്പം മീനുള്ളിയമ്പാറയുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.